നമ്മുടെയൊക്കെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിത്യേന കാണേണ്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ പാത്തും പതിങ്ങിയൊക്കെ അവരാ. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ ഒരു പേടി. ഇത് ഡോക്ടറോട് എങ്ങനെ പറയാം? ഇനിയിപ്പോൾ ഇത് ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മലല്ലേ? അവർ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് അവരാ, തൊട്ട് ഏതെങ്കിലും അയൽവാസികളുണ്ടോ എന്നൊക്കെ. അവരെ മൈൻഡിലുള്ളതൊക്കെ മറ്റുള്ളവർ അറിയുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെയാണ് ഇവർക്ക് ഉണ്ടാവുക. ആ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ ഉദ്ധാരണത്തിലുള്ള കുറവ്. ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ആവേശം കൈവരിക്കുന്നതിനും പര്യാപ്തമായ രീതിയിൽ ഉദ്ധാരണം ഇല്ലാത്തൊരവസ്ഥ. ഭൂരിഭാഗം പുരുഷന്മാരും ജീവിതത്തിലെ ഏതെങ്കിലും ഒക്കെ ഒരു സമയം ഇത്തരം ഒരവസ്ഥ കൈവരിക്കേണ്ടതുണ്ട്. അതുപോലുള്ളൊരു പ്രശ്നം, ഇനി നിങ്ങൾ ചമ്മൽ വിചാരിച്ചിട്ട് അതിനുള്ള പ്രതിവിധി കിട്ടാതിരിക്കേണ്ട, അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ. 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഒരു 25% ആൾക്കാർക്കെങ്കിലും ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രായം കൂടുന്തോറും ഈ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ലൈംഗികപരമായിട്ടുള്ള ഉദ്ധാരണം ഉണ്ടാവുന്നത് എന്ന് നോക്കാം, അല്ലേ? അതറിഞ്ഞിട്ടല്ലേ ഇതിൻ്റെ പ്രശ്നം പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഉദ്ധാരണം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. ഒരു ലൈംഗികപരമായിട്ട് ഒരു ഇണ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ ഉദിക്കുന്നു. ഇത് നമ്മുടെ തലച്ചോറിലും നമ്മുടെ തലച്ചോറിൻ്റെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലും നമ്മുടെ സുഷുമ്ന നാഡികളിലും ഈ ഒരു നമ്മുടെ ലിംഗത്തിൻ്റെ ആർട്ടറികളിലേക്ക്, രക്തക്കുഴലുകളിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, ഒരു ഇമ്പൾസ് പാസ് ചെയ്യുന്നു. ഈ ഇമ്പൾസ് പാസ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഉണ്ടാവുന്ന സ്പോഞ്ച് രൂപത്തിലുള്ള ടിഷ്യൂസ് വികസിക്കുകയും ഒരു ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നല്ല ലൈംഗികാവയവം തലച്ചോറാണ് എന്നാണ് പലപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനിടയിൽ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഉണ്ടാവുന്ന എന്തൊരു തടസ്സവും എന്തൊരു ആരോഗ്യ പ്രശ്നവും എന്താവും? ഈ ഒരു ഇമ്പൾസിനെ നമ്മൾ രക്തക്കുഴലിലേക്ക് പാസ് ചെയ്യുന്നതിനും അവിടെ നിന്ന് സ്പോഞ്ച് പോലത്തെ ആ ഒരു ടിഷ്യൂസ് വികസിക്കുന്നതിന് മുമ്പിൽ തടസ്സമായി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണത്തിലുള്ള കുറവുണ്ടാവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളും ആയിരിക്കാം. രണ്ടും ഇതിന് റീസൺ ആണ്. ഓക്കെ, അത് ഞാൻ അടിയറയിട്ട് പറയാൻ കാരണം, പലപ്പോഴും ഒരുപാട് ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയി ഇങ്ങനെ നടക്കുന്ന വ്യക്തികൾ നമ്മളുടെ അടുത്തൊക്കെ വരാറുണ്ട്. എന്നിട്ട് പറയും, എനിക്ക് ഒരു ഉദ്ധാരണം കിട്ടുന്നില്ല ഡോക്ടറെ, ഒരു രക്ഷയില്ല, ഒരു ഇണയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നവദമ്പതികളെപ്പോലും പറയാറില്ല, ചിലപ്പോൾ മുമ്പത്തെ പ്രണയമൊക്കെ ഉണ്ടാവും തലച്ചോറിൽ, അപ്പോൾ പുതിയ ഒരാളുമായി പൊരുത്തപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പെൺകുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രശ്നം തലച്ചോറിൽ ഇപ്പോഴും ഉണ്ടാവുന്ന ആ പഴയ പ്രണയത്തിൻ്റെ അഡിക്ഷനായിരിക്കും. അതവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു ഉദ്ധാരണം സംഭവിക്കുന്നില്ലാതിരിക്കാം. ഇതുപോലുള്ള പല കാരണങ്ങളും ഈ ഉദ്ധാരണക്കുറവിലേക്ക് വഴി നടത്തുന്നത് കൊണ്ടാണ് പ്രത്യേകം ഞാനത് അണ്ടർലൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഉദ്ധാരണക്കുറവിലേക്ക് വഴി നടത്തുന്ന ഏറ്റവും വലിയ ശാരീരിക പ്രശ്നം എന്താണെന്നറിയോ? അത് പ്രമേഹമാണ്. അതുപോലെ തന്നെ നാഡി രോഗങ്ങൾ, ഈ നാഡി വ്യൂഹത്തിൽ എന്തെങ്കിലും ഒരു ക്ഷതം ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഉദ്ധാരണക്കുറവ് സംഭവിക്കാം. പിന്നെ പലതരം മാനസിക രോഗങ്ങളുള്ളവർക്കും ഈ ഉദ്ധാരണക്കുറവുണ്ടാവാം. ചിലപ്പോൾ ചില മരുന്നുകളിൽ പാർശ്വഫലമായിട്ടും ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാവാവുന്നതാണ്. ഉദ്ധാരണക്കുറവില്ലാത്തവർ ഒരു മെഡിക്കൽ ഷോപ്പിലോ ഡോക്ടറോ സമീപിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഉദിക്കുന്ന ഒരു മരുന്നിൻ്റെ പേരുണ്ട്. ഈ ഒരു മരുന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് പലരും ഈ ഉദ്ധാരണക്കുറവിന് വേണ്ടി പലപ്പോഴും ഡോക്ടർമാരെ സമീപിക്കാൻ പോലും തുടങ്ങിയത്. ഏതാണ് മരുന്നെന്നറിയോ? വയാഗ്ര, അല്ലേ? തന്നെ മരുന്നില്ലാതെ തന്നെ ഈ ഉദ്ധാരണക്കുറവ് തടയാനും അതുള്ളവർക്ക് ശമനം കിട്ടാനും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഉദ്ധാരണക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടറുകൾ നമുക്കൊന്നുകൂടിയും ചർച്ച ചെയ്യാം. ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ റിസ്ക് പ്രമേഹമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ പ്രമേഹം ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്നത്? പ്രമേഹ രോഗികളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഇത് പുരുഷ ലിംഗത്തിലെ നരമ്പുകളെ നശിപ്പിക്കുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന പറയുന്നതിന്. ഓക്കെ, ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്ന മറ്റ് ശാരീരിക രോഗങ്ങൾ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണെന്നറിയോ?
ഹൃദ്രോഗങ്ങൾ കാരണം വേണമെങ്കിൽ ഉദാഹരണക്കുറവുണ്ടാവാം, കൊളസ്ട്രോൾ കൂടിയത് മൂലവും ഉദാഹരണക്കുറവുണ്ടാവാം, വൃക്ക രോഗങ്ങൾ കൊണ്ടുണ്ടാവാം, നേരത്തെ പറഞ്ഞതുപോലെ പല നാഡി വ്യൂഹത്തിനെ ബാധിക്കുന്ന പല രോഗങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നറിയപ്പെടുന്ന നമ്മുടെ പുരുഷ ഗ്രന്ഥിയുടെ ഏതാനും രോഗങ്ങൾ കൊണ്ടും ഒക്കെ ഈ ഉദാഹരണക്കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടും ഈ ഒരു അവസ്ഥ വരാവുന്നതാണ്. പ്രത്യേകിച്ച് ഗ്രോത്ത് ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്ററോൺ തുടങ്ങിയുടെ ലെവലുകൾ, DHEA എന്നറിയപ്പെടുന്ന ഹോർമോണിൻ്റെ കുറവ് തുടങ്ങിയ മൂലവും എന്തുണ്ടാവാം, ഈ ഉദാഹരണക്കുറവ് ഉണ്ടാവാവുന്നതാണ്. ചില സർജറികളുടെ പാർശ്വഫലമായിട്ട് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് സർജറി അല്ലേ, ചിലപ്പോൾ നരമ്പുകൾക്കുണ്ടാവുന്ന ചില സർജറികളുടെയൊക്കെ പാർശ്വഫലമായിട്ടും ഉദാഹരണക്കുറവുണ്ടാവാം. മരിജുവാന, കൊക്കൈൻ തുടങ്ങിയ മറ്റ് പല മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലവും, പുകവലി ഒരുപാട് നമ്മളെ നരമ്പുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അതുമൂലവും അമിതമായിട്ടുള്ള മദ്യപാനം മൂലവും ഒക്കെ ഈ ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില മരുന്നുകൾ ഈ ഉദാഹരണക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അപ്പം നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും, ഏതൊക്കെ മരുന്നുകളാണ് ഇതുണ്ടാക്കുന്നത്? നമ്മൾ പലരും നിത്യേന ഉപയോഗിക്കുന്ന പല മരുന്നുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിലേറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മരുന്നാണ് ബീറ്റാ ബ്ലോക്കേഴ്സ്. നമ്മൾ പ്രഷറിനൊക്കെ കൊടുക്കാറല്ലേ, 10-50 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലുള്ള മരുന്നുകൾ നിത്യേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിന് അടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ മാറ്റി എഴുതാവുന്നതാണ്. പിന്നെ ആൻറ്റി ഡിപ്രസൻറ്റുകൾ, നമ്മൾ വിഷാദത്തിന് കൊടുക്കുന്ന പല മരുന്നുകളും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജലദോഷത്തിനൊക്കെ കൊടുക്കുന്ന ആൻറ്റി ഹിസ്റ്റാമിനുകൾ, സെട്രസിൻ പോലത്തെ മരുന്നുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു അവസ്ഥ വരാവുന്നതാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില കീമോതെറാപ്പികളുടെ ഫലമായിട്ടും ഇല്ല മറ്റ് ചില മനോരോഗത്തിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളൊക്കെ ഇതിന് കാരണമാവുന്നതാണ്. ഈ ഒരു അനുഭവിക്കുന്ന ഇതുപോലുള്ള ഒരു ഉദാഹരണക്കുറവ് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞറിയിക്കേണ്ടതാണ്. അതിനൊക്കെ സൊല്യൂഷൻസ് ഇന്ന് ലഭ്യമാണ്. ഉദാഹരണക്കുറവുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായിട്ടുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, വിഷാദം, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഇതൊക്കെ ഉദാഹരണക്കുറവിലേക്ക് വഴി നടത്തുന്ന കാരണങ്ങളായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഓരോ വ്യക്തിയും ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ്. ഉദാഹരണക്കുറവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അതിന് കാരണമാകുന്ന റിസ്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. ഇത് തിരുത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉദാഹരണം ശരിയായ രീതിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഇണയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ച വേളകളിൽ, നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് സംഘർഷങ്ങൾ അഭിമുഖീകരിച്ച ദിവസവും വളരെ സന്തോഷകരമായ ദിവസവും ഒരുപോലെ ആയിരുന്നോ എന്നുള്ളത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് അന്വേഷിക്കുക. അപ്പം മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ള സത്യം. ഈ ഉദാഹരണക്കുറവ് നികത്താൻ വേണ്ടി നമ്മൾ പല മരുന്നുകളും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വയാഗ്ര പോലത്തെ മരുന്നുകൾ. ഇന്ന് അതിലൊക്കെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ പല മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ രക്തക്കുഴലുകളെ നല്ല രീതിയിൽ വികസിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് നൈട്രിക് ഓക്സൈഡ്. ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പുകവലിക്കാർക്കൊക്കെ ഇത് ഇല്ലാതിരിക്കാനുള്ള കാരണവും പുകവലി ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനത്തെ ഗണ്യമായി കുറക്കുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവായതുകൊണ്ടാണ്. നൈട്രിക് ഓക്സൈഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ അളവൊക്കെ കാര്യക്ഷമമായി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവരിൽ ഈ രക്തക്കുഴൽ ശരിക്ക് വികസിക്കുകയും അതവല്ലെന്നുണ്ടാക്കും നല്ല രീതിയിലുള്ളൊരു ഉദ്ധാരണം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരിക്കലും വയാഗ്ര പോലത്തെ മരുന്നുകൾ, ഇത് പലരും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കഴിക്കുന്നൊരു മരുന്നായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൃദ്രോഗങ്ങളുള്ളവരോ പക്ഷാഘാതമുള്ളവരോ മറ്റ് പല ഹൃദയാഘാതമുണ്ടായവരോ ഒന്നും ഇത് കഴിക്കാനേ പാടില്ല. നൈട്രോഗ്ലിസറൈൻ മരുന്ന് കഴിക്കുന്നവരൊക്കെ അതിൻ്റെ കൂടെ ഒരു കാരണവശാലും ഇത്തരം മരുന്നുകൾ കഴിക്കാൻ പാടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാം, ഈ അടുത്ത കാലത്ത് ഏതോ ഒരു അറബിയുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, 5 വയാഗ്ര ഗുളികകൾ ഒരു ഹൃദയാഘാതമുണ്ടായൊരു വ്യക്തിയാണ്, നൈട്രോഗ്ലിസറിൻ കഴിക്കുന്ന വ്യക്തിയാണ്, അതിൻ്റെ കൂടെ കഴിക്കുകയും അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളൊക്കെ വളരെ സൂക്ഷിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർ റെക്കമെൻഡേഷനിലൂടെ മാത്രമേ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ കുറഞ്ഞ ന്യൂ വേർഷനുകൾ പോലും കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും അതുപോലെയൊക്കെ പോയി വാങ്ങി കഴിക്കാറുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പച്ച ഇലകളിൽ നിന്ന് ഉണ്ടാക്കിയൊരു മരുന്നാണ് യൊഹിംബിൻ. പണ്ടൊക്കെ ഇത് ഒരുപാട് പേര് മെഡിക്കൽ ഷോപ്പിൽ പോയി അങ്ങനെ വാങ്ങിക്കഴിച്ചിരുന്നെങ്കിലും ഇന്ന് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുപോലെ കഴിക്കുക എന്നുള്ളത്. കാരണം ഈ യൊഹിംബീനും ഒരുപാട് പാർശ്വഫലങ്ങൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് തെളിഞ്ഞ ഒരു വസ്തുതയാണ്. വളരെ നെർവസ് ആവുന്ന അവസ്ഥകൾ, എപ്പോഴും ദേഷ്യം പിടിക്കുന്ന അവസ്ഥകൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന അവസ്ഥകളൊക്കെ യൊഹിംബിൻ കഴിക്കുന്നവരിലുണ്ട് എന്നുള്ളത് തെളിഞ്ഞത് കൊണ്ടാണ് അത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ കഴിക്കാവൂ എന്നിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇത്തരം മരുന്നുകൾക്കൊപ്പം തന്നെ ഇന്ന് ഒരുപാട് ഇംപ്ലാന്റുകൾ, കുത്തിവെപ്പുകൾ, ചില വാക്വം ഡിവൈസുകൾ, ചില ഹോർമോൺ തെറാപ്പികൾ, ഒരുപാട് കൗൺസിലിംഗ് സെഷനുകളൊക്കെ ഇതിന് ഫലപ്രദമായ രീതിയിൽ ഇന്ന് നൽകി പോരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഓരോരോ ഘട്ടത്തിനനുസരിച്ച് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഇനി ശരിയായ ഒരു ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണവസ്തുക്കൾ എന്താണ്? നിങ്ങൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർദ്ധിച്ചു വരുന്ന പഞ്ചസാരയുടെ അളവ് ഈ ഒരു ഉദ്ധാരണശേഷിയിൽ കുറവുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അമിതമായി വണ്ണം, അതുപോലെ ഒരുപാട് മെറ്റബോളിക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലൊക്കെ തന്നെ ഉദ്ധാരണക്കുറവ് ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് നാല് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കി വെക്കണം. അതുപോലെ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഹോർമോണിൻ്റെ പേരറിയാലോ? ടെസ്റ്റോസ്റ്ററോൺ. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒരു കെമിക്കലുണ്ട്, എന്താണത്? സിങ്ക്. ഈ സിങ്ക് ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ ഒരു സിങ്ക് കൂടുതലടങ്ങിയത് എന്നറിയാൻ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. കാരണം നിങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണിത്. ഒന്ന്, മത്തങ്ങയുടെ വിത്തുകൾ, പംകിൻ സീഡ്സ്, സോയാബീൻ, മുത്തുച്ചിപ്പി അല്ലെങ്കിൽ കല്ലുമ്മക്കായ, കേട്ടിട്ടില്ലേ? അതിൽ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. സിങ്ക് ധാരാളം എത്തി കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉദ്ധാരണശേഷി വർദ്ധിക്കും. ഓക്കെ, ഇന്ന് തന്നെ ഉൾപ്പെടുത്തിക്കോളി കേട്ടോ ഭക്ഷണത്തിലൊക്കെ. വീറ്റ് സീഡ്സ് അല്ലെങ്കിൽ ഗോതമ്പ് അണുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഗോതമ്പിൻ്റെ ഏറ്റവും ഡെവലപ്ഡ് ആവാത്ത സ്റ്റേജിലുള്ള ഒരു സ്റ്റേജാണത്. ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു സ്റ്റേജിലുള്ള ധാന്യം നമുക്ക് എന്തിന് സഹായിക്കുന്നുണ്ട്? ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും നമ്മളിൽ ഉദ്ധാരണശേഷി വർദ്ധിക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ അറിയാലോ? വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇ എന്തിന് സഹായിക്കും? നമ്മൾ രക്തക്കുഴലുകൾ വികസിക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ലിംഗത്തിന് ഉത്തേജനം വർദ്ധിപ്പിക്കുകയും ചെയ്യും, ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയതെന്ന്. നട്സ്, പരിപ്പുകൾ, ധാന്യങ്ങൾ, സീഡ്സ്, വിത്തുകൾ ഒക്കെ, പിന്നെ ഒരുപാട് പച്ചക്കറികളിലൊക്കെ തന്നെ ഈ ഒരു വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്താണ്? നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ എന്തൊക്കെ പറയാൻ പോകുന്നത്? റെഡ് മീറ്റ്, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ നിങ്ങൾ നല്ലൊരു ഉദ്ധാരണശേഷിക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ട്രാൻസ് ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ള ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ രക്തക്കുഴലുകളിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൽക്കഹോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ആൽക്കഹോൾ അടിക്കുന്ന ഒരു സ്വഭാവമേ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി ജീവിതശൈലിയിൽ നല്ലൊരു ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ വളരെ ശക്തമാവും, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയും, നാം കൂടുതൽ ഊർജ്ജസ്വലരാവും, നമ്മുടെ ലൈംഗിക ശേഷി വർദ്ധിക്കും,
രണ്ടാമതായിട്ട് പുകവലി. പുകവലി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നൈട്രിക് ഓക്സൈഡിനെ നശിപ്പിച്ച് കളയും, രക്തക്കോയിലുകളെ ഡാമേജ് ചെയ്യും, ഒരുപാട് അപകട സാധ്യതകളുണ്ടാവും. നിങ്ങൾ പുകവലിയുടെ അപ്പോൾ ലഭിക്കുന്ന ചെറിയൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതകാലം നിലനിൽക്കുന്ന വലിയൊരു സംതൃപ്തിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഓരോ പുകവലി വലിക്കാൻ നിങ്ങൾക്ക് തോന്നുമ്പോഴും നിങ്ങൾ ഓർക്കുക. പുകവലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. സംതൃപ്തമായുള്ള ദാമ്പത്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നല്ല ലൈംഗിക ബന്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതിനു മുമ്പിൽ ഒരു വിലങ്ങാണ് ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ സിഗരറ്റ് ഉള്ളിൽ വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ കത്തിക്കുന്നത് നിങ്ങളുടെ ലിംഗത്തെയാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. ഓക്കെ, ആ ഒരു മെൻ്റൽ ഇമേജ് നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ലിംഗത്തിൻ്റെ അതേ ഷേപ്പ് തന്നെയാണല്ലോ ഏതായാലും സിഗരറ്റിന്, ഇതിനെയാണ് നിങ്ങൾ കത്തിച്ച് കളയുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരു മെൻ്റൽ ഇമേജായിട്ട് കാത്തു സൂക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുകവലി എന്ന് പറയുന്ന ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ശക്തമായിട്ടുള്ളൊരു ഉദ്ധാരണശേഷി നിലനിർത്തുകയും ചെയ്യാം. സഹോദരങ്ങളെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രാത്രി നിങ്ങൾ ഉറക്കം ഒഴിയാൻ പാടില്ല. വാട്സപ്പും ഫേസ്ബുക്കും പാറ്റ് പല സംഭവങ്ങളും വരും നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്താൻ. പക്ഷെ അതിലേറെ നിങ്ങൾക്ക് വേണ്ട ജീവിതകാലം വേണ്ട ഏറ്റവും സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് ലൈംഗികശേഷി ഇല്ലാതാക്കാൻ ഉറക്കമില്ലായ്മ ഒരു വലിയ ഫാക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ദിവസത്തെയും ഉറക്കത്തിന് നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോം, അമിത വണ്ണം കൂടിയ അവസ്ഥകൾ ഈ ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്നൊരു കാരണമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി വെയ്റ്റ് അതിനെ ശരിയായ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതും നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. തലയിൽ നിങ്ങൾ വലിയ സമ്മർദ്ദവും പേറിയിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈംഗിക ശേഷിക്ക് മുമ്പിൽ, നിങ്ങളുടെ ശക്തമായിട്ടുള്ളൊരു ഉദ്ധാരണത്തിന് മുമ്പിൽ അത് ഏറ്റവും വലിയൊരു വിലങ്ങാണ്. എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിലും, വിഷ്വലൈസേഷൻ മെത്തേഡാണെങ്കിൽ അത്, മെഡിറ്റേഷൻ ആണെങ്കിൽ അത്, വ്യായാമാണെങ്കിൽ അത്, മറ്റെന്ത് മെത്തേഡുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു അനാവശ്യ ഭാരത്തെ തലയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഈ ലൈംഗിക ശേഷി കുറവിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആദ്യ നടപടിയെടുക്കാൻ. ഓക്കെ, ആ സമ്മർദ്ദങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നല്ല ഒരു അനുഭൂതിയുള്ള ഒരു ഒരു ഉദ്ധാരണശേഷി കൈവരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഉദ്ധാരണശേഷി വർദ്ധിക്കാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കെമിക്കലാണ് അർജിനിൻ എന്ന് പറയുന്നത്. അതെന്താണ് ചെയ്യുന്നത്? അതും ഈ രക്തത്തിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുകയും അത് രക്തക്കോയിലുകളിൽ വികസിക്കാൻ പ്രേരിപ്പിക്കുകയും, അത് പ്രത്യേകിച്ച് നമ്മുടെ ലിംഗത്തിലെ ഇത് രക്തക്കോയിലുകൾ വികസിപ്പിക്കുമ്പോൾ ഈ ഉദ്ധാരണശേഷി ധാരാളം കൈവരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് കൊറിയൻ ജിൻസെങ്. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം ഇന്ന് ഉദ്ധാരണശേഷി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉദ്ധാരണശേഷിയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. തുടും മാസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് പ്രൈവറ്റായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലോ പറഞ്ഞറിയിക്കാവുന്നതാണ്. പലർക്കും ഈ ഒരു വിഷയത്തിൽ പുറത്ത് പറയാൻ ഒരുപാട് ചമ്മലുണ്ടാവും. അത്ര എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. സമയത്തിനനുസരിച്ച് ഞാനതിന് മറുപടി പറയാം. നിങ്ങളുടെ പേര് പരാമർശിക്കാതെ അതിനുള്ളൊരു ഉത്തരമായിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഈ ഒരു വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ആൾക്കാർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ. ഓക്കെ, ബൈ.